ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന തുടർന്നിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. ഇന്ന് ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ ഒരു തവണ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ദാ ഇന്നാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഈ വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. നമ്മുടെ ഫാമിലിയിലുള്ളതായാലും നമ്മുടെ ഫ്രണ്ട്സിനായാലും ആർക്കായാലും ബ്രൈഡൽസിന് ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇതെന്ന് വെച്ചാൽ ഷോപ്പ് വരുന്നത് ചാത്തന്നൂരാണ്, ഷീമാട്ടിയിലാണ് ഷോപ്പ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഫുൾ വർക്ക് നിങ്ങളൊന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ സാമ്പത്തികമായിട്ട് അതായത് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ കൂടിയും ഇത്ത എന്തായാലും നിങ്ങൾക്കൊരു ഓഫർ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. 2 ദിവസത്തെ മേക്കപ്പ് ഒരു 5000 രൂപയ്ക്ക് പുള്ളിക്കാർ ചെയ്ത് തരും. അത് ഉറപ്പായിട്ടും എന്തായാലും ചെയ്തു തരും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എന്തായാലും ഉറപ്പായിട്ടും ചെയ്തു തരും. അതിനെന്തായാലും മാറ്റമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് മേക്കപ്പ് ചെയ്ത് കാണിക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. ലാസ്റ്റ് ലുക്ക് നിങ്ങളൊന്ന് നോക്കുക. ഇത് വെക്കുന്നുള്ളൊരു തട്ടിക്കൂട്ടൽ മേക്കപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ടൈം എടുത്തൊരുക്കിയതൊന്നുമല്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 20-25 മിനിറ്റ് പുള്ളിക്കാരി എടുത്തിട്ടുള്ളൂ. ആദ്യം ഒരു വേറൊരു കുട്ടീനെ അതായത് ഹിന്ദു ബ്രൈഡാക്കി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ രണ്ടാമത് ഒരുങ്ങാൻ വേണ്ടി ഇരുന്നത്. അതും എന്നെ ഒരുപാട് ടൈമൊന്നും എടുക്കാതാണ് ഒരുക്കിയത്. ബ്രൈഡൽ മേക്കപ്പൊക്കെ ടൈം എടുത്തല്ലേ ഒരുങ്ങുന്നത്. ഞാൻ പിന്നെ കുറച്ച് ലേറ്റായിരുന്നു വരാൻ വേണ്ടിയിട്ട്. ഇത്ത എന്തായാലും നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടെ പറയാം. ഷീമാട്ടിയാണ്, ചാത്തന്നൂർ. ബ്രൈഡൽസിന് ഞാൻ അതായത് ഫോൺ നമ്പറും ഡീറ്റെയിൽസും കൂടെ കൊടുത്തേക്കാം. എന്തായാലും എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഇത്തായി എന്തായാലും ഒന്ന് വിളിക്കുക, എന്നിട്ട് ഡീറ്റെയിൽസ് തിരക്കുക. അപ്പോൾ പുള്ളിക്കാരി എന്തായാലും ഡീറ്റെയിൽസ് തരും എങ്ങനെയാണെന്നൊക്കെ. എന്തായാലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മേക്കപ്പ് ചെയ്ത് ഏകദേശം പകുതിയായി. മുടിയെന്ന് കണ്ടില്ലേ, നമ്മൾ വെക്കുന്നതാണ് കിട്ടിയത്. മുടിയെന്ന് നമ്മൾ നല്ല രീതിയിൽ കെട്ടിയിട്ടൊന്നുമില്ല. ഒരു ദിവസം എന്തായാലും ടൈം എടുത്ത് നമ്മൾ മേക്കപ്പ് ചെയ്ത് വീഡിയോസ് ഇടുന്നതായിരിക്കും. എൻ്റെ ഇൻസ്റ്റാ പേജിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് കിടന്ന് സംസാരിക്കുകയാണ്. ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കാൻ വേണ്ടി പവയ്ക്കാണ് എനിക്ക് ഫോട്ടോയൊക്കെ എടുത്തു തരുന്നത്. അപ്പോൾ അതിലുള്ള പരിപാടീസൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ മേക്കപ്പിനൊക്കെ തന്നെ എങ്ങനെയായാലും ഒരു 10,000 ഒക്കെയാണ് വരുന്നത്. 2 ദിവസമൊക്കെ മേക്കപ്പ് ചെയ്യുന്നതിനൊക്കെ മേടിക്കുന്നത്, HD മേക്കപ്പ് ആയാലും. ഇത്ത എന്തായാലും നമ്മുടെ സാമ്പത്തികമനുസരിച്ച് പുള്ളിക്കാരി എന്തായാലും നമുക്ക് മേക്കപ്പൊക്കെ ചെയ്ത് തരും. അത് നല്ല രസമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നവരെന്തായാലും ഇനി ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് എത്താൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ എന്തായാലും ഇത്ത എന്തായാലും വന്ന് മേക്കപ്പ് വീട്ടിൽ വന്ന് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഉപകാരപ്പെടുന്നവരെന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. പിന്നെ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. പിന്നെ ആദ്യം ഒരിക്കൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൾ സാരിയാണ് ഉടുത്തേക്കുന്നത്. ഞാൻ എന്തായാലും അവളെ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതായിരിക്കും. അവൾ സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഒരു പച്ച കളർ സാരിയായിരുന്നു. എനിക്ക് പിന്നെ ഒരു റെഡ് ലെഹങ്കയായിരുന്നു. ലെഹങ്ക ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല അതായത് ഹെവി നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഇട്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാ നെയിം ആഷിത എന്നും പിന്നെ ലൈഫ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടാണ് അക്കൗണ്ട്. എനിക്ക് 2 അക്കൗണ്ട് ഉള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായെങ്കിലും കുറേ നാളുകൊണ്ട് ആക്റ്റീവ് അല്ലാതിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ പിന്നെ ആക്റ്റീവായി തുടങ്ങിയതാണ്. അന്ന് എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തുടർന്ന് വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ചാനലൊന്ന് ലോ ആയിട്ട് വരികയായിരുന്നു. പിന്നെ ഞാൻ ഇപ്പം തുടർന്ന് എന്തായാലും വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ വീഡിയോക്കൊക്കെ വ്യൂസൊക്കെ ഉണ്ടാകത്തുള്ളൂ. എന്നിട്ട് ഞാൻ എൻ്റെ ഇക്കാലത്ത് കാര്യം പറഞ്ഞിരുന്ന് ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇതായിട്ട് മുടി കേള് ചെയ്തിടാണ്. ഫ്രണ്ടിൽ 2 സൈഡ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുടി 2 സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തിട്ടാണ് അതിങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുക്കുകയാണ് കേള് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്തപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കട്ട പോസ്റ്റ് അടിച്ചിരുന്നു. കുറച്ച് ക്ഷമ വേണം. മൈലാഞ്ചി ഇടുന്നതിനായാലും മേക്കപ്പ് ചെയ്യുന്നതിനാണെങ്കിലും ഞാനിങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവക്കാരിയല്ല. പിന്നെ ഞാനിങ്ങനെ ക്ഷമിച്ചിരിക്കുകയാണ്. അടങ്ങിയിരിക്കുകയാണ് മേക്കപ്പ് ചെയ്യാനൊക്കെ അതിലും മൈലാഞ്ചി ഇടാനൊക്കെ ഞാൻ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു ക്യാരക്ടറല്ല. എപ്പോഴും ഇങ്ങനെ അലച്ചലച്ചൊക്കെ ഇരിക്കുന്നൊരു സ്വഭാവമാണ്. എന്നിട്ട് ഇങ്ങനെ അവർ കേൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്തായാലും
പിന്നെ ഒടുക്കത്തെ ചൂടായിരുന്നു, മഴ പെയ്തെങ്കിലും നല്ല ചൂടായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ നല്ല മഴ പെയ്തു. മഴ പെയ്തപ്പോൾ പിന്നെ പറയേണ്ട, ആകെ എല്ലാം കുളമായെന്ന് വിചാരിച്ചു. പിന്നെ മഴയൊക്കെ തോന്നിയിട്ടാണ് നമ്മളിവിടെ അടുത്ത് ചാത്തന്നൂർ പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത്. എന്നിട്ട് പിന്നെ ഇതാണ്ട്, പിന്നെ കുറേ നേരം കഴിഞ്ഞ് മഴ പെയ്തിട്ട് ചൂടങ്ങോട്ട് ഇളവി, ചൂടിളവി. പിന്നെ പറയണ്ടായിരുന്നു, ഒടുക്കത്തെ ചൂടായിരുന്നു. ചൂടെന്ന് വെച്ചാലും പറഞ്ഞുകൂടെ, ഫാനിൻ്റെ മുട്ടി ഇരുന്നിട്ട് ചൂടായിരുന്നു. അപ്പം ഏകദേശം ഇത്രയായപ്പം തന്നെ ഓക്കെ ആയി, കൊള്ളായിരുന്നു. പിന്നെ ലാസ്റ്റ് പരിപാടി ലിഫ്റ്റ് കിടക്കുകയാണ്, ലിഫ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആദ്യം ഇട്ട ഈ കളർ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനത് മാറ്റി റെഡ് ഉണ്ടെങ്കിൽ റെഡ് ഇടാൻ പറഞ്ഞു. എൻ്റെ ചുണ്ടിന് എന്തോ ഈ കളർ അങ്ങോട്ട് ചേരുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ മാക്കാനൊന്നും നിന്നില്ല, അതിൻ്റെ മീതെ തന്നെ റെഡും കൂടെ കുറച്ച് ഷെയ്ഡിട്ടു. അപ്പോൾ ഒരുമാതിരി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡായി, കൊള്ളായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിന് ഒരുങ്ങിയ ബാക്കി ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ തന്നെയാണ് ഇട്ടത്. എക്സ്ട്രാ ഞാൻ പിന്നെ ഒരുപാടൊന്നും വാരി വലിച്ചിട്ടില്ല. എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു, അത് തന്നെയാണ് ഇട്ടത്. ലാസ്റ്റ് നമ്മൾ തട്ടമൊക്കെ ഇട്ട് പിന്നെ കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവളുടെ ഫൈനൽ ലുക്കും എൻ്റെ ഫൈനൽ ലുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കുറേ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പുറത്ത് പോയാണ് എടുത്തത്. അപ്പോൾ എനിക്ക് കിട്ടിയ രണ്ട് ഫോട്ടോ ഞാൻ എടുത്തു. അപ്പോൾ എന്തായാലും ബൈ ബൈ.